ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് ഓൺ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായിലേക്ക് 250 ml കപ്പിൽ 3 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. പക്ഷേ ബട്ടറോ നെയ്യോ ആകുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നെയ്യോ ബട്ടറോ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ യൂസ് ചെയ്യുക. ഇനി നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതാണ്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നുള്ളത് നോക്കുക. കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്ത് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്ത് നെയ്യ് ഉണ്ടല്ലോ, 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിൽ അങ്ങനെ ചേർക്കുക. ടേസ്റ്റിന് അതിനനുസരിച്ചുള്ളൊരു മാറ്റം ഉണ്ടാവും. നെയ്യാണെങ്കിൽ ബട്ടർ ആണെങ്കിൽ കൂടുതൽ ചേർത്താൽ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് അളവിൽ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. പുട്ടുപൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത്, നൈസ് ആയിട്ടുള്ള പൊടിയല്ല. ഇത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്, അല്ല വീട്ടിൽ പൊടിച്ചിട്ടുള്ള പുട്ടുപൊടിയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. നിങ്ങൾ അരിയൊക്കെ പച്ചരിയൊക്കെ കുതിർത്ത് വെച്ചിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രയിൻ ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചിട്ട് അപ്പോൾ തന്നെ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പുട്ടുപൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടി കുഴക്കുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നന്നായിട്ട് തന്നെ കറക്റ്റായി വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്തിരി ഓവർ ടൈറ്റായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറക്റ്റായി വരില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായി മാറ്റിവെക്കാം. ഇപ്പം നമ്മളെ മിക്സ് ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അവിടെ അവിടെ ഡ്രൈ ആയി നിൽക്കുന്നതിനാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ കൈ വെച്ചിട്ട് ചെയ്താലും മതി, തവി വെച്ചിട്ട് ചെയ്യണം എന്നല്ല. മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തവി അങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത്ര വലുപ്പത്തിൽ നമുക്കൊന്ന് ബോൾസ് ആക്കിയെടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വലുപ്പം ആവശ്യം അതിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലൊന്ന് ബോൾസാക്കിയെടുക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ഒന്ന് ബോൾസാക്കിയെടുക്കുക. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി മൊത്തത്തിൽ ബോൾസാക്കി എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മൾ മൊത്തത്തിൽ ബോൾസാക്കി എടുത്തിട്ടുണ്ട്.
ഇപ്പം നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കുക. വാഴയില വെച്ച് കൊടുക്കണമെന്ന് ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. ഇനി നമ്മളെ സ്നാക്ക് ഓരോന്നായിട്ട് നമുക്ക് വാഴയിലയിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ, അതിനുശേഷം നമുക്കിതിൽ നിന്ന് എടുത്തു മാറ്റാം. ചൂടോടുകൂടി എടുത്തു മാറ്റാൻ ബുദ്ധിമുട്ടാണ്, പൊട്ടലുണ്ടാവും, പിന്നെ അതേപോലെ തന്നെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടറിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മളെ സ്നാക്ക് മൊത്തത്തിൽ നന്നായിട്ട് ചൂടറിയതിൻ്റെ ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത്തിരി തേങ്ങ ചിരവിയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. വലിയ വലിയ പീസായി കിടക്കുകയാണെങ്കിൽ ഒന്ന് ചെറുതായി കിട്ടാനും വേണ്ടിയിട്ട് ചെയ്തതാണ് ഇത്. ജസ്റ്റ് ഒന്നുമല്ല, നമ്മളൊന്ന് ഗാർണിഷ് ചെയ്യാനും വേണ്ടി മാത്രം ചെയ്തതാണ് ഇത്. വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല. ഇതിന് മുകളിലായിട്ട് നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാനും വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, പുട്ടുപൊടി കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് മോർണിംഗിലാണെങ്കിലും ഈവനിങ്ങിലാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നോൺ വെജും വെജും ഏത് കറിയാണെങ്കിലും ഇതിന് നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ഇവയൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ചട്നി കൂട്ടിയിട്ടും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇനി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത്തിരി മധുരത്തോടു കൂടിയൊക്കെയാണ് ഇഷ്ടമാണെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും നമ്മൾ ഈ ഒരു മിക്സിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ വന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടമാവാതിരിക്കില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. ഉള്ളിൽ നമ്മൾ പ്രത്യേകിച്ച് ഫില്ലിംഗ് ഒന്നും തന്നെ വെച്ചിട്ടില്ല, എന്നാലും കാണിക്കുക. കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. അത്രയും സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.